ആരാധനാലയങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് ഹൈക്കോടതി. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടണം. ആരാധനാലയങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിന് മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കണം. അനുമതിയില്ലാത്തവയ്ക്കെതിരെ നടപടി വേണമെന്നും ഹൈക്കോടതി. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്? എന്തൊക്കെയാണ് അതിൽ വിശദമായി പറയുന്നത്? അമരമ്പലം പഞ്ചായത്തിലെ വാണിജ്യ കെട്ടിടം ആരാധനാലയമാക്കാൻ അനുമതി തേടിയാണ് മലപ്പുറത്തെ നൂറുൽ ഇസ്ലാമിക സാംസ്കാരിക സംഘം നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. ജില്ലാ കളക്ടർക്കാണ് അപേക്ഷ നൽകിയിരുന്നത്. അതേസമയം വാണിജ്യ കെട്ടിടം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നുള്ള അപേക്ഷ ജില്ലാ കളക്ടർ തള്ളുകയായിരുന്നു. ഇത്തരത്തിൽ ജില്ലാ കളക്ടർ അപേക്ഷ തള്ളിയതിനെതിരെയാണ് ഇസ്ലാമിക സാംസ്കാരിക സംഘം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാനത്ത് അനുമതിയില്ലാത്ത ആരാധനാലയങ്ങൾ പൂട്ടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആരാധനാലയങ്ങൾക്കുള്ള അപേക്ഷ പരിഗണിക്കുമ്പോൾ സമാനമായ ആരാധനാലയങ്ങൾ തമ്മിലുള്ള അകലം നിർബന്ധമായും പരിഗണിക്കേണ്ടതുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, കെട്ടിടങ്ങൾ ആദ്യം കെട്ടിടം പണിതതിനു ശേഷം അതിനുശേഷം ആ കെട്ടിടം ആരാധനാലയമാക്കുന്നത് പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സർക്കുലർ ഇറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരം പ്രവണതകൾക്ക് അനുമതി നൽകാവൂ. മാത്രവുമല്ല, ഇത്തരം കെട്ടിടങ്ങൾക്ക് അനുമതി നൽകുകയാണെങ്കിൽ, അതായത് കെട്ടിടങ്ങൾ പണിതതിന് ശേഷം അവ ആരാധനാലയങ്ങളാക്കുന്നതിന് അപൂർവങ്ങളിൽ അപൂർവമായി അനുമതി നൽകുകയാണ് എങ്കിൽ തന്നെ അത് പോലീസ് റിപ്പോർട്ടിന്റെയും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പരിഗണിച്ച് മാത്രമേ ഇത്തരത്തിൽ അനുമതി നൽകാവൂ എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പ്രദീപ്, ഈ ആരാധനാലയങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് അത് ക്രമവിരുദ്ധമാണോ അല്ലയോ എന്ന് പോലും പറയാൻ തക്ക തരത്തിൽ അല്ലെങ്കിൽ അതിലൊരു നടപടിയെടുക്കാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ അതിനെ മറികടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ ഉത്തരവിലുണ്ടോ എന്ന് പറയാനാവില്ല. അതേസമയം ആരാധനാലയങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ സമാന സ്വഭാവത്തിലുള്ള ആരാധനാലയങ്ങൾ ആണ് എങ്കിൽ അവ തമ്മിലുള്ള അകലം പരിഗണിക്കണം. അതായത് ഒരു നിശ്ചിത ചുറ്റളവിൽ തന്നെ ഒട്ടേറെ ആരാധനാലയങ്ങൾ സമാന സ്വഭാവമുള്ളവയുണ്ട് എങ്കിൽ എന്തിന് അനുമതി നൽകണം എന്നുള്ള പുതിയ ഒന്നിനു കൂടി എന്തിന് അനുമതി നൽകണം എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയത്. മാത്രവുമല്ല, ചില ഇടങ്ങളിൽ എങ്കിലും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ പണിതതിന് ശേഷം അത് ആരാധനാലയമാക്കുന്നു എന്നുള്ള പരാതി ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതും ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽ വന്നതുകൊണ്ടാവാം ഈ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരത്തിൽ കെട്ടിടം പണിതതിന് ശേഷം അതിനുള്ളിൽ അല്ലെങ്കിൽ അത് ഒരു ആരാധനാലയമാക്കാൻ അനുമതി നൽകാവൂ. പോലീസിന്റെയും ഇന്റലിജൻസിനെ റിപ്പോർട്ട് വാങ്ങിച്ച് ആ റിപ്പോർട്ട് എന്താണെന്ന് പരിഗണിച്ചതിന് ശേഷം മാത്രമേ അനുമതി നൽകാവൂ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.